ജൂലൈ 30 ഇംഗ്ലണ്ടിലെ സൗത്ത് പോർട്ടിൽ 3 കുട്ടികൾ കത്തിക്കുത്തേറ്റ് കൊല്ലപ്പെട്ട് 2 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും തെരുവുകൾ പ്രതിഷേധക്കാരാൽ നിറഞ്ഞിരുന്നു. ഏകദേശം 50 പോലീസുകാർക്ക് അക്രമത്തിൽ പരിക്കേറ്റു. മുസ്ലിം പള്ളികൾക്ക് നേരെ കല്ലേറുണ്ടായി. കാറുകളും കടകളും അഗ്നിക്കിരയായി. തുടർന്നങ്ങോട്ട് UK അരങ്ങേറുന്നത് കുടിയേറ്റ വിരുദ്ധ മുസ്ലിം വിരുദ്ധ അക്രമ സംഭവങ്ങളാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങളും വ്യാജ കഥകളും എത്രമാത്രം അപകടകരമാണെന്നതിന്റെ നേർചിത്രമാണ് നിലവിൽ UK തെരുവിൽ പടർന്നു പിടിക്കുന്ന കലാപം. സൗത്ത്പോർട്ടിലെ കൊലപാതകത്തിന് പിന്നിൽ വെയിൽസിൽ ജനിച്ചു വളർന്ന ആക്സൽ റുഡകുബാന എന്ന 17-കാരനായിരുന്നെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ കഥ പ്രചരിച്ചത് അക്രമത്തിന് പിന്നിൽ മുസ്ലിം കുടിയേറ്റക്കാരൻ ആണെന്നായിരുന്നു. 3 കുട്ടികളുടെ ദാരുണമായ കൊലപാതകം മുതലെടുത്ത് തീവ്ര വലതുപക്ഷക്കാർ അവരുടെ കുടിയേറ്റ വിരുദ്ധ മുസ്ലിം വിരുദ്ധതയും അങ്ങനെ UK ഉടനീളം പടർത്തുകയായിരുന്നു. ശതകോടീശ്വരനും മൈക്രോ ബ്ലോഗിംഗ് സൈറ്റായ എക്സിന്റെ ഉടമസ്ഥനുമായ ഇലോൺ മസ്ക്, തീവ്ര ഓൺലൈൻ വ്യക്തിത്വമായ ആൻഡ്രൂ ടേറ്റ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന കൃത്യമായ ഇടവേളകളിൽ കലാപത്തിലേക്ക് എണ്ണ പകരുകയും ചെയ്തു. ഓഗസ്റ്റ് 4 രാജ്യത്തേക്കെത്തുന്ന അഭയാർത്ഥികളെ പാർപ്പിച്ചിരിക്കുന്ന 2 കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. വംശീയതയ്ക്കും ഫാസിസത്തിനുമെതിരെ UK പ്രവർത്തിക്കുന്ന അഭിഭാഷക സംഘടനയായ ഹോപ്പ് നോട്ട് ഹേറ്റ് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 48 മണിക്കൂറിനിടെ അടുത്ത ദിവസങ്ങളിൽ ആക്രമിക്കേണ്ട കേന്ദ്രങ്ങളുടെ ലിസ്റ്റും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. UK ഉടനീളം നടക്കുന്ന വംശാക്രമങ്ങളുടെ ദൃശ്യങ്ങളാൽ സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ്. ചാനൽ 3 എന്ന വെബ്സൈറ്റാണ് ഏറ്റവും അധികം അസത്യ പ്രചരണം നടത്തുന്നത്. റഷ്യൻ കാർ റാലി വീഡിയോകൾ മാത്രം പ്രസിദ്ധീകരിച്ചിരുന്ന സൈറ്റ് വളരെ പെട്ടെന്നാണ് വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്ന ഒരു മെഷീനായി പരിണമിച്ചത്. തീവ്ര വലതുപക്ഷക്കാരും നവനാസികളും മുസ്ലിം വിരുദ്ധരുമെല്ലാം കൂടി ഒന്നിച്ചതോടെ പച്ചവെള്ളത്തിനും തീപിടിക്കുന്ന വ്യാജങ്ങൾ അതിവേഗം പ്രചരിച്ചു. സംഭവം നടന്ന് 1 ദിവസം കഴിയുമ്പോഴേക്കും സൗത്ത്പോർട്ട് ആക്രമണത്തിന് പിന്നിൽ മുസ്ലിമോ കുടിയേറ്റക്കാരോ ആണെന്ന് പ്രസ്താവിക്കുന്നതോ ഊഹിക്കുന്നതോ ആയ പോസ്റ്റുകൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചത് ഏകദേശം 27 ദശലക്ഷം ഇമ്പ്രഷനുകളാണ്. ഒരു ബോട്ടിലെത്തിയ രേഖകളൊന്നുമില്ലാത്ത കുടിയേറ്റക്കാരനാണ് പെൺകുട്ടികളെ ആക്രമിച്ചതെന്ന് ഏകദേശം 10 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള ആൻഡ്രോയിഡും എക്സിലൂടെ ആരോപിച്ചു. അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും ഇസ്ലാം വിരുദ്ധ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾക്കും കുപ്രസിദ്ധമായ തീവ്ര വലതുപക്ഷ സംഘടനയായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ്, നവനാസി ഗ്രൂപ്പായ ബ്രിട്ടീഷ് മൂവ്മെന്റ്, ഫാസിസ്റ്റ് ഗ്രൂപ്പായ പാട്രിയോട്ടിക് ആൾട്ടർനേറ്റീവ്സിലെ പ്രമുഖ അംഗങ്ങളായ ഡേവിഡ് മൈൽസ് എന്നിവരും വ്യാജ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരുടെ കൂട്ടത്തിൽ ഉണ്ട്. തീവ്ര വലതുപക്ഷ സംഘമായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ സ്ഥാപകൻ ടോമി റോബിൻസണും ഈ വർഷം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കുടിയേറ്റ വിരുദ്ധനായ നൈജൽ ഫറേജും പ്രതിയുടെ ശരിക്കുമുള്ള വിവരങ്ങൾ പോലീസ് സേന മറച്ചുവെക്കുകയാണെന്ന ഗൂഢാലോചന സിദ്ധാന്തം പടച്ചുവിട്ടിരുന്നു. കൂടാതെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ടെലിഗ്രാമിൽ ഉടനീളം പങ്കിട്ട ചിത്രങ്ങൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഫോർവേഡ് ചെയ്ത സന്ദേശങ്ങൾ തുടങ്ങിയവയാണ് കലാപം ആളിപ്പെട്ടിരുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത്. സൗത്ത്പോർട്ട് കൊലപാതകത്തിലെ പ്രതി സംബന്ധിക്കുന്ന വ്യാജവാർത്ത നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായി കുറഞ്ഞത് 15.7 ദശലക്ഷം പേരിലേക്കാണ് എത്തിയത്. നിലവിലെ സംഭവങ്ങളിൽ മസ്കിന് വലിയ പങ്കാണ് ഉള്ളത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വലതുപക്ഷത്തോട് തീവ്രമായും മുസ്ലിങ്ങളോട് അനുഭാവപൂർവ്വമാണ് പെരുമാറുന്നതെന്നും ആഭ്യന്തര കലാപം അനിവാര്യമാണെന്നൊക്കെയാണ് ഇലോൺ മസ്ക് പോസ്റ്റുകൾ ഇട്ടത്. ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് മസ്ക് വിട്ടുനിൽക്കണമെന്ന് ബ്രിട്ടീഷ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2022 അവസാനത്തോടെ ട്വിറ്റർ ഏറ്റെടുത്തതിന് പിന്നാലെ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ അനുവദിച്ചതിന് മസ്കിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. വിദ്വേഷ പ്രസ്താവനകളുടെ പേരിൽ ട്വിറ്ററിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട പല തീവ്രപക്ഷ നേതാക്കളുടെയും തിരിച്ചുവരവിന് മസ്ക് വഴിയൊരുക്കിയിരുന്നു. അതിൽ പലരുമാണ് ഇപ്പോൾ UKയിലെ വിദ്വേഷ പ്രചാരകർ. വാർത്തകൾ ദ്രുതഗതിയിൽ പ്രചരിച്ചതോടെ ഓൺലൈനിലും തെരുവിലും അക്രമകാരികളെ നേരിടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ UK സർക്കാർ. അതിനിടെ 1 ആഴ്ചയെ തുടരുന്ന കുടിയേറ്റ വിരുദ്ധ കലാപത്തിനെതിരെ കൈകോർത്ത് തെരുവിലിറങ്ങിയിരിക്കുകയാണ് ജനലക്ഷങ്ങൾ. സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഒന്നിച്ച് തെരുവിലിറങ്ങി അക്രമികൾക്ക് മുന്നറിയിപ്പ് നൽകിയതോടെ ഇന്നലെ രാത്രി അഴിഞ്ഞാടാനൊരുങ്ങിയ അക്രമികൾ പിൻവാങ്ങി. ലണ്ടനിലെ റോംഫോർഡിലും വാൾത്തംസ്റ്റോവിലും ഹാരോയിലും ബർമിഹാം, ബ്രിസ്റ്റോൾ, നോർത്താപ്റ്റൺ, സൗത്താപ്റ്റൺ, ലിവർപൂൾ, ഷെഫീൽഡ്, ന്യൂകാസിൽ തുടങ്ങിയ സിറ്റികളിലുമെല്ലാം സമാധാനാഹ്വാനവുമായി തെരുവിൽ തടിച്ചുകൂടിയത് 10,000 കെന്റിലെ ചാത്തമിൽ കുടിയേറ്റ വിരുദ്ധരും സമാധാന പ്രകടനക്കാരും ഇരുവശത്തായി അണിനിരന്നത് പോലീസിന് തലവേദനയായി. ഒടുവിൽ ഇരു കൂട്ടരെയും പോലീസ് സമാധാനപരമായി പിരിച്ചുവിട്ടു. കലാപകാരികൾക്കെതിരെ അതിശക്തമായ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. ഇതിനോടകം 3 പേർക്ക് കോടതി ശിക്ഷ വിധിച്ചു. ഭീകരവിരുദ്ധ നിയമപ്രകാരം കേസെടുത്താണ് അക്രമികളെ കൈകാര്യം ചെയ്യുന്നത്. ജയിലിലായ ഒരാൾക്ക് 3 വർഷവും മറ്റു 2 പേർക്ക് 30 ഉം 20 ഉം മാസവുമാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചത്. അക്രമികളെ നേരിടാൻ പോലീസും കോടതിയും സുസജ്ജമാണെന്ന്
ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഏഞ്ചലോ റൈനർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലിവർപൂളിലെ സൗത്ത് പോർട്ടിൽ മൂന്ന് കുട്ടികളുടെ ദാരുണമായ കൊലപാതകത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട ജനരോഷം കുടിയേറ്റ വിരുദ്ധ കലാപമായി ബ്രിട്ടനിലെങ്ങും ആളിപ്പടരുകയായിരുന്നു. പോലീസ് അതിശക്തമായ നടപടികൾ തുടരുമ്പോഴും അക്രമം പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യം ആയിരുന്നില്ല ഇന്നലെ വരെ. തിങ്കളാഴ്ചയും പ്ലിമത്തിലും മറ്റും കുടിയേറ്റക്കാർക്ക് നേരെയും അവരുടെ വീടുകൾക്കും കാറുകൾക്കും നേരെയും അക്രമം ഉണ്ടായി. ഇതേ തുടർന്ന് ബ്രിട്ടനിൽ താമസിക്കുന്നവരും വിവിധ ആവശ്യങ്ങൾക്കായി ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. സമാനമായ രീതിയിൽ മറ്റു രാജ്യങ്ങളും അവരുടെ പൗരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും പ്രകടനക്കാരെ പ്രകോപിപ്പിക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും മലയാളി അസോസിയേഷനുകളുടെ മാതൃസംഘടനയായ യുക്മയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബ്രിട്ടനിലെ കലാപ വാർത്തകൾ ലോകമാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ സർക്കാർ ഉണർന്നു. അതിശക്തമായ നടപടികളുമായി പോലീസ് രംഗത്തെത്തി. ഇതിനിടെ സമാധാനപ്രിയരായ ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങിയതോടെ തങ്ങൾക്ക് ജനപിന്തുണ കുറവാണെന്ന് മനസ്സിലാക്കി അക്രമികൾ പിന്മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പല സ്ഥലങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് മുന്നിൽ തടിച്ചുകൂടി അക്രമികൾ മുദ്രാവാക്യം മുഴക്കി. അനധികൃത വോട്ടുകളിലൂടെ ഇംഗ്ലീഷ് ചാനൽ കടന്ന് അഭയാർത്ഥി സ്റ്റാറ്റസിനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് നേരെയാണ് പ്രതിഷേധക്കാരുടെ ഏറ്റവും വലിയ രോഷപ്രകടനം. റൊത്തർഹാമിൽ ഇത്തരത്തിൽ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുന്ന ഹോളിഡേ ഇൻ ഹോട്ടലിന്റെ ജനൽ ചില്ലുകളും മറ്റും അടിച്ചു തകർത്ത അക്രമികൾ വാഹനങ്ങൾ കത്തിച്ചും മറ്റും പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. അക്രമികളെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്താണ് പോലീസ് തീയണച്ചത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 500+ അക്രമികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കുടിയേറ്റക്കാർക്കെതിരെ ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തിലും അക്രമ സംഭവങ്ങളിലും ബ്രിട്ടനിലെ മലയാളി സമൂഹം കനത്ത ആശങ്കയിലാണ്. രാത്രി വൈകിയും മറ്റും ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരും ഡെലിവറി ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മലയാളികളുമാണ് ഏറെ ശ്രദ്ധ പുലർത്തേണ്ടത്. ആരോഗ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളുമായി ബ്രിട്ടനിലെ ഓരോ ചെറുപട്ടണങ്ങളിലും 100+ മലയാളികളാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ലിവർപൂളിന്റെ സമീപമുള്ള തുറമുഖ പട്ടണമായ സൗത്ത് പോർട്ടിൽ യുവാവായ അക്രമിയുടെ കുത്തേറ്റ് 3 പിഞ്ചുകുട്ടികൾ മരിച്ച സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് സൗത്ത് പോർട്ടിൽ ഒരു ആരാധനാലയത്തിന് പുറത്ത് തടിച്ചുകൂടി തീവ്രവലതുപക്ഷക്കാരായ ഏതാനും ആളുകൾ അക്രമം അഴിച്ചുവിട്ടത്. സൗത്ത് പോർട്ടിലെ കലാപം രാജ്യം മുഴുവൻ ആളിപ്പടർന്നു. കുടിയേറ്റ വിരുദ്ധ വികാരം പരസ്യമാക്കി തീവ്ര വലതുപക്ഷ നിലപാടുകാർ നിരത്തിലിറങ്ങി. ആരാധനാലയങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചുവിടാനും വഴിയാത്രക്കാർ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാനും തുടങ്ങിയതോടെ പ്രതിഷേധക്കാർക്ക് നേരെ പ്രതിരോധവുമായി കുടിയേറ്റക്കാരും പലയിടങ്ങളിലും സംഘടിച്ചു. മുഖം പരിപൂർണമായി മറയ്ക്കുന്ന മാസ്ക് ധരിച്ചാണ് പലയിടത്തും അക്രമികൾ അഴിഞ്ഞാടിയത്. അതേസമയം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. ബ്രിട്ടനിലെ കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ യാത്രക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ഹൈക്കമ്മീഷൻ അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടാമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ ഇന്ത്യൻ സംഘടനകൾ ഹെൽപ്പ് ലൈനുകൾ ആരംഭിച്ചിട്ടുണ്ട്. UKയിൽ പടർന്നു പിടിച്ച കുടിയേറ്റ വിരുദ്ധ കലാപം രൂക്ഷമായതോടെ തീവ്രവലതുപക്ഷ കലാപകാരികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി കടകൾക്ക് തീയിടുകയും തെരുവുകളിൽ അക്രമം അഴിച്ചുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.